ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റേ ഉള്ളൂ. സമയം ഒരു 8 മണി 8:30 ആയി. സാഹിലിൻ്റെ ഒരു അങ്കിളിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ ചുമ്മാ ഇവിടെ വീട് വീടിൻ്റെ തൊട്ടടുത്താണ്, ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫുൾ മഞ്ഞാണേ മുകളില്. ആ മിസ്റ്റ് ഇരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള വൈറ്റ് മൊത്തം മഞ്ഞാണേ. ഇന്നലെ രാത്രി ഇത്രേ ഇല്ലായിരുന്നു, അല്ലെ രാത്രി ഇല്ല, ഐ മീൻ ഉച്ചക്ക് ഞങ്ങൾ വന്നപ്പോ ഇത്രേ ഇല്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോ ഫുള്ള് ഇതാണ്, ഫുൾ മഞ്ഞാണേ. ഇത് മൊത്തം ഇവിടുത്തെ അഗ്രികൾച്ചർ ആണ്. ഇവര് കോളിഫ്ലവർ, കാബേജ്, ആപ്പിൾ ഇതൊക്കെയാണ്. ആപ്പിൾ ഇപ്പൊ സീസൺ ഇല്ലാത്തതുകൊണ്ടില്ല. അങ്ങനത്തെ ഇത് മൊത്തം ഒരു അഗ്രികൾച്ചറൽ ഏരിയ ആണ്. കണ്ടോ, വ്യൂ നോക്കിയേ, നൈസ് അല്ലേ? ഫുൾ മഞ്ഞ് വീണ് എടുക്കുകയാണ്. താഴെയൊന്നുമില്ല, കാരണം നമ്മൾ വന്നേക്കുന്നത് തന്നെ സമ്മറിലാണ്. സോ താഴെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മീൻസ് ഇൻ കേസ് നമുക്ക് ഭാഗ്യം ഉണ്ടായാൽ മഞ്ഞ് സ്നോഫാൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കണ്ടോ, ഒരു വൈറ്റ് ഇത് ഷീറ്റ് കെട്ടിയിരിക്കുന്നത് ഗ്രീൻ ഹൗസ് ആണത്. ഈ സാഹിലിൻ്റെ വീട് കാണിച്ചാലും നമ്മൾ കണ്ടോ, ഈ ഗ്രീൻ കളർ കണ്ടോ, ഇതാണ് അവൻ്റെ വീട്. ഉള്ളൊക്കെ അടിപൊളി വീടാണ്, നൈസാണ്. നിൽക്കുന്ന ലൊക്കേഷൻ നോക്കി വീടിൻ്റെ, ഇതുണ്ടോ, ഞാൻ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഡിലീറ്റ് ചെയ്യാം. വീട് നിൽക്കുന്നത് നോക്ക്, ഒരു വേറെ ലെവൽ. കണ്ടോ താഴെ ഒരു റിവർ, റിവർ എന്ന് പറയാൻ പറ്റുമെന്ന് പറയാം. എന്തോ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതോ ബിയാസ് നദി തന്നെ ആയിരിക്കും തോന്നുന്നു. നമ്മൾ കുറച്ച് എല്ലാവരും റെഡി ആയിട്ട്, എല്ലാവരും അങ്ങനെ എണീറ്റ് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കാണിക്കാത്തത്. അപ്പോൾ എല്ലാവരും എണീറ്റിട്ട് നമ്മൾ കറങ്ങാൻ പോകുന്നതാണ്. കൊണ്ട് കിടക്കുന്നു കണ്ടത്, നമ്മളെ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അടിപൊളിയാണ്. ഇനി വേറൊരു സാധനം കാണിച്ചായിരുന്നു, നിങ്ങളൊരു ദൂരെ കാണുന്നുണ്ടാവും ആക്ച്വലി. കണ്ടോ ഈ ഫ്ലവേഴ്സ്, എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇതെന്തോ ഒരു ലില്ലിയമോ അങ്ങനെ എന്തോ ആണ് അവൻ പറഞ്ഞത്. ആക്ച്വലി നമ്മളെല്ലാവരും ഡാഫഡിൽസ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, എനിക്കിത് കണ്ടപ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കിൻ്റെ കവർ പേജിൽ ഇതേപോലെ ഈ യെല്ലോ ഫ്ലവേഴ്സ് കണ്ടുണ്ടായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ ആദ്യം അതാണ് ഓർമ്മ വന്നത്. എങ്ങനെയാ ശണീറ്റ് വന്നിട്ടുണ്ട് പരിപാടിയിലാണ്. സത്യം ഗൈസ്, ഒരു കറക്ഷൻ ഉണ്ട്. ഇതാണ് ലില്ലിയം, ഇത് ഉണ്ടാവുന്നേ ഉള്ളൂ ഇവിടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ടുളിപ്പാണ്, ടുളിപ്പ് ഫ്ലവേഴ്സ്. ആ ഡാഫഡിലാണ് ഏതാ, നമ്മളെല്ലാരും പറഞ്ഞു തോന്നുന്നുണ്ടോ. മൈസല്ലേ, ഭയങ്കര ഭംഗിയാട്ടോ. അവിടെ കണ്ടോ വൈറ്റ് ആയിട്ടിരിക്കുന്ന, ഇതാണ് ഒരു ഗ്ലേഷ്യർ. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മളെ മൗണ്ടൻ കവേർഡ് വിത്ത് സ്നോ ആണ് ഗ്ലേഷ്യർ. അടിപൊളിയല്ലേ, ഉണ്ടോ, ഫുൾ മഞ്ഞിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഈ റൂം കണ്ടോ, നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ചെയറും കസേരയൊക്കെ ഇട്ടായിരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പാണ്, രാജകീയമായ സെറ്റപ്പാണ്. ഇവിടുന്ന് പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മലകൾ, യെസ്. ഇനി കുറവുള്ള പരിപാടി, പക്ഷെ ഇവിടെ സെറ്റപ്പാണ്. പിന്നെ അപ്പുറത്തെ റൂമില് മറ്റേ ഇതൊക്കെ ഉണ്ട്, തന്തൂരിയോ എന്തായിരുന്നു, അതില് കറക്റ്റ് ചൂടാക്കിയിട്ട് അപ്പൊ പൊറോട്ട എടുത്ത് തരും. അവിടെ സെറ്റപ്പാണ്, ഇന്നലെ ഞങ്ങൾ അവിടെ കഴിച്ചത്. പിന്നെ സായി
ഫ്രണ്ട്സ് എല്ലാവരും നൈസ് ആണ്. ഞങ്ങളുടെ ഹോസ്റ്റ് സാഹിൽ വന്നിട്ടുണ്ട്. ഹായ്. സോ ഇതാണ് ഫുൾ വ്യൂ. ഹായ്. സോ ആദ്യം നാരങ്ങ എത്തിയിട്ടുണ്ട്. എല്ലാത്തിനും പിക്കൾ ഉണ്ടാവും, പക്ഷെ അത് ഒരു മധുരം എല്ലാം കൂടിയുള്ള ഏത് കടയിൽ കയറാണെങ്കിലും ഏത് ഹോട്ടലിൽ കയറാണെങ്കിലും അവിടെ എല്ലാം ഉണ്ടായിരുന്നു. നോർത്തിലോട്ട് എല്ലാം എങ്ങനെയാന്ന് തോന്നായി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് അച്ചാർ എടുക്കില്ല. Meanwhile, Sahil sitting. Hi, Parada. Hi, guys. പുറത്തെ വ്യൂ കേട്ടോ, അവിടെ ഒരു ഗ്ലേഷ്യർ ഒക്കെ ഉണ്ട്. ഗ്ലേഷ്യർ വെള്ളത്ത് വൈറ്റ് വരുന്നില്ല, ഗ്ലേഷ്യർ എടുത്തിട്ടുണ്ട്, വൈറ്റ് ആയതുകൊണ്ട് വരുന്നില്ല. സെറ്റപ്പ് ആണ്. അവിടുത്തെ ഫുഡും നല്ല ടോപ്പാണ്. ഇവിടെ പരിപ്പ് കറിയാണ്, പക്ഷെ അത് നമ്മുടെ നാട്ടില് പരിപ്പൂരി പോലത്തെ ഇല്ല. എന്തൊക്കെയോ സ്പൈസസ് എന്തൊക്കെയോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. വിഘ്നേഷിന് പ്രശ്നമൊക്കെ ആയിട്ട് ഒന്നും കഴിക്കുന്നില്ല. അസിഡിറ്റി മന്ദപ്പ് വായിച്ച് പഠിച്ച് ഉറങ്ങാനായിട്ട് കാരണം കണ്ടുപിടിച്ചാണോ? ക്ലാസിക് ഫൈൻഡിങ്സ് ആണോ? അത് കറക്റ്റ് മന്ദപ്പയില് പറയുന്ന അതേ ലൈൻസ് ആയിരുന്നു അവൻ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഫുഡ് ഇപ്പൊ വരും, കഴിക്കാം. എടാ, അച്ചാർ എടുത്തൊന്ന് കാണിച്ചിടാ. ആണ് മിക്സ്ഡ് പിക്കിൾ. ഇതുകൊണ്ട് ഇതാണ് മാതള നാരങ്ങ. മാതളനാരങ്ങ അല്ലല്ലോ, മാതള നാരങ്ങ അല്ലല്ലോ. ഷൈല എന്ന് ചൊല്ലുന്നു. ഒരു വലിയ നാരങ്ങ നമ്മുടെ നാട്ടിലുള്ളത് ഹിന്ദിയിൽ തന്നെ ബബ്ലൂസ് നാരങ്ങ. ഒരു വിഘ്നേഷ് മൂഞ്ചി നാരങ്ങ. ആക്ച്വലി ഇവിടുത്തെ ഒരു കൾച്ചറേ ഡിഫറെന്റ് ആണ്. കിരൺ ബ്ലാങ്കറ്റ് ഒത്ത് അടിച്ചോണ്ട് പോടാ. നാ ഒരു സൈഡിൽ നിന്ന് ഇന്നൊരു സൈഡ് പോണടാ. ഇവൻ ബ്ലാങ്കറ്റ് തിരുത്തി തിട്ടി അന്ത സൈഡ് കൊണ്ടുപോണ. അതൊക്കെ പ്രാന്ത സൈഡ്. ഫുഡ് ചപ്പാത്തിയാണ്. ആലു പൊറോട്ട. സാഹിലിന്റെ അങ്കിളാണ് ഫുഡ് കൊടുന്ന ഹോംമെയ്ഡ്. അപ്പോൾ ഞങ്ങൾ ഫുഡിലേക്ക് കിടക്കുകയാണ്. ബൈ.